ഓ, എന്തൊരു ചൂടല്ലേ! ഈയിടെയായിട്ട് എന്ത് കഴിച്ചാലും അതിൻ്റെ കൂടെയോ അല്ലെങ്കിൽ അതിന് ശേഷമോ അല്ലെങ്കിൽ അതിന് മുൻപോ ആയിട്ട് തണുത്തത് കഴിക്കാനാണ് വല്ലാത്തൊരു തോന്നൽ. അങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എവിടെയോ കയറിയിട്ട് കാര്യമായിട്ട് തട്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് എന്ന്. എന്നല്ല കേട്ടാ, ഇങ്ങനെ പോകുന്ന വഴിക്ക് ഭയങ്കര വിശപ്പും ദാഹവും എല്ലാം. അപ്പം പോകുന്ന വഴിക്ക് റാൻഡമായിട്ടൊരു കട കണ്ട് പിന്നൊന്നും അങ്ങനെ ആലോചിക്കാൻ നിന്നില്ല, വണ്ടി സൈഡാക്കിയിട്ട് നേരെ ഇങ്ങോട്ട് കയറി. എന്നിട്ട് ഇവിടുന്ന് ഒരു സ്പെഷ്യൽ ഫലൂദ ഓർഡർ ചെയ്ത്. 4 സ്കൂപ്പ് ഐസ്ക്രീംസാണ് ഇതിൽ വരുന്നത്. ബട്ടർ സ്കോച്ച് ഉണ്ട്, വെനീല ഉണ്ട്, മാംഗോ ഉണ്ട്, പിന്നെ സ്ട്രോബെറിയാണ്. ഞാൻ സ്ട്രോബെറി വേണ്ടാന്ന് പറഞ്ഞ്, അതിന് പകരം സ്പാനിഷ് ഡിലൈറ്റ് എടുത്തോളി എന്ന് പറഞ്ഞു. കാരണം സ്ട്രോബെറിനേക്കാളും എനിക്കിഷ്ടം സ്പാനിഷ് ഡിലൈറ്റാണ്. ഇവിടെ ചെറിയൊരു അക്കിടി എനിക്ക് പറ്റിപ്പോയി കേട്ടാ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മാംഗോ ഐസ്ക്രീമിനേക്കാളും എൻ്റെ ഫേവറേറ്റ് സ്ട്രോബെറി ആയിരുന്നു. പക്ഷേ മാംഗോ ആഡ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ചിന്ത വേറെ ഏടി വരും, അല്ലെങ്കിൽ ഞാൻ സ്പാനിഷ് ഡിലൈറ്റും സ്ട്രോബെറി എടുത്തേനെ. ഇതിൻ്റെ മേലൊരു വേഫറിൻ്റെ പീസ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിങ്ങോട്ട് എടുത്തിട്ട് ഈ മാംഗോ സ്പാനിഷ് ഡിലൈറ്റ് ഐസ്ക്രീമും കൂടെ ചേർത്തെടുത്തിട്ട് അങ്ങോട്ട് കഴിച്ച്, അതിനുശേഷം സ്പൂൺ ഇങ്ങോട്ട് എടുത്തിട്ട് ആ മാംഗോ ഐസ്ക്രീമും പിന്നെ നമ്മുടെ സ്പാനിഷ് ഡിലൈറ്റ് ഐസ്ക്രീമും കൂടെ ചേർത്തിട്ട് അതിൻ്റെ തൊട്ട് താഴത്തെ ലെയറിലുള്ള വെനീല ഐസ്ക്രീമും പിന്നെ ഏറ്റവും താഴത്തെ ലെയറിലുള്ള ബട്ടർ സ്കോച്ച് ഐസ്ക്രീമും ഫ്രൂട്ട്സും എല്ലാം കൂടെ ചേർത്തിട്ട് പതുക്കെ അങ്ങോട്ട് കുത്തി ഇളക്കിയിട്ട് ഞാനിങ്ങനെ കോരിയെടുത്തിട്ട് ഇത് കുടിച്ചുകൊണ്ടേയിരുന്നേ. ഒരു കാര്യം അങ്ങോട്ട് തുറന്നു പറയാലോ, ഇതിൻ്റെ പേര് സ്പെഷ്യൽ ഫലൂദ എന്നല്ലാണെങ്കിലും ഇത് മേക്ക് ചെയ്യുന്ന കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടാ. ഇനി ഇതിൻ്റെ മേക്കിങ്ങിൻ്റെ ഗുണം കൊണ്ടാണോ അല്ല എൻ്റെ മിക്സിങ്ങിൻ്റെ ഗുണം കൊണ്ടാണോ എന്നറിയില്ല, ഫലൂദ അടിപൊളിയായിരുന്നേ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. 140 രൂപയായിരുന്നു ആ ഫലൂദേൻ്റെ റേറ്റ്. ഈ ചൂടത്ത് ആ തണുത്ത ഫലൂദ കഴിച്ചപ്പോൾ കുറച്ചൊരാശ്വാസം വന്നെങ്കിലും വിശപ്പിനത് എവിടെ ആയിട്ടില്ല കേട്ടാ. പിന്നെ ഒരു സാൻഡ്വിച്ചോ അല്ലെങ്കിൽ ബർഗറോ കഴിക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അവസാനം ഒരു ബർഗറിനെ ആയിക്കോട്ടെ എന്ന് അങ്ങോട്ട് വിചാരിച്ച് ബന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതിനകത്ത് ടൊമാറ്റോ അണിയനും കുക്കുമ്പോഴൊക്കെ വെച്ച് പിന്നെ അവരുടെ സിഗ്നേച്ചർ സോസും ടൊമാറ്റോ കെച്ചപ്പെല്ലാം ആക്കിയിട്ട് ഫ്രൈ ചെയ്ത പാറ്റിയും കൂടെ വെച്ചിട്ട് മറ്റേ ബന്ന് അങ്ങോട്ട് വെച്ച് മൂടി ഇതിനെ ഈ പേപ്പർ കൊണ്ട് അങ്ങോട്ട് പൊതിഞ്ഞിട്ട് ഏകദേശം ഒരു 15-20 സെക്കൻഡ്സ് മൈക്രോവേവിൽ അവിടെ വെക്കും. അപ്പോൾ ആ ബർഗർ ഏറെക്കുറെ അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട്. അത് മാത്രം കഴിക്കുമ്പോൾ ഒരു സുഖമില്ലല്ലോ, അതുകൊണ്ട് അതിൻ്റെ കൂടെ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഐറ്റം കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു മേക്കിംഗ് ആണ് ഇത്. ജ്യൂസ് ഓർഡർ ചെയ്യണോ അല്ലെങ്കിൽ ഷെയ്ക്ക് ഓർഡർ ചെയ്യണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലേനുവേ ആദ്യം. പിന്നെ ഞാൻ വിചാരിച്ച് ഷെയ്ക്ക് തന്നെ ആയിക്കോട്ടെ എന്ന്. കാരണം ജ്യൂസിന് എന്തായാലും ആ ഷെയ്ക്കിൻ്റെ ഒരു തണുപ്പൊന്നും കിട്ടൂലല്ലോ. രാത്രിയൊക്കെ നല്ല ചൂടായതുകൊണ്ട് എത്ര തണുത്ത ഐറ്റംസ് കഴിച്ചാലും മതിയാവുന്നില്ല. അങ്ങനെ ഷെയ്ക്ക് എന്താ ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ മെയിനായിട്ട് ഐസ്ക്രീം ഷെയ്ക്സ് ആണ്, അപ്പോൾ അതിൻ്റെ കുറച്ച് ഫ്ലേവേഴ്സ് പറഞ്ഞ്. ഞാൻ അതിൽ നിന്ന് ടെൻഡർ കോക്കനട്ട് ഷെയ്ക്കാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ടെൻഡർ കോക്കനട്ട് ഷെയ്ക്കും ഈ ബർഗറുമാണ് കഴിക്കുന്നത്. ഈ ബർഗറിനും 90 രൂപയാണ് റേറ്റ്. പിന്നെ നമ്മളെ ഇളനീർ ഷെയ്ക്ക് ഉണ്ടല്ലോ, അതിനും സെയിം റേറ്റാണേ. അങ്ങനെ ഭയങ്കര ബർഗറായിരുന്നു, ഒരു രക്ഷയില്ല എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. പക്ഷെ എന്നാലും 90 രൂപയ്ക്ക് അങ്ങനെ തെറ്റ് പറയാൻ മാത്രമൊന്നുമില്ല കേട്ടാ. ഷെയ്ക്ക് പിന്നെ ഐസ്ക്രീം ഷെയ്ക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ എക്സ്ട്രാ മധുരം ഇടണ്ടെന്ന് പറഞ്ഞ്. പിന്നെ ഇവിടെ നല്ല ക്വാളിറ്റി ഐസ്ക്രീമാണ് യൂസ് ചെയ്യുന്നത്. നല്ല സിമ്പിളായിട്ടുള്ള ആംബിയൻസ് ആണ്. AC ഡൈനിങ് ഉണ്ട്, പിന്നെ അതുകൂടാതെ പുറത്തിരിക്കേണ്ട സൗകര്യമുണ്ട്. ഇപ്പം കണ്ട ആൾ ഈ കടേൻ്റെ ഓണറാണ്. ഇനി സ്പോട്ടിൻ്റെ ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ അഴീക്കോട് റോഡിൽ വ്യാപാരി ഭവൻ്റെ താഴത്തെ നിലയിലാണ്. സ്പോട്ടിൻ്റെ പേര് ഐസ്ബെറി. അപ്പോൾ ആ കടയിൽ കുറച്ചധികം തിരക്ക് ഞാൻ കയറുന്ന സമയത്ത് കണ്ടപ്പോൾ കടേൻ്റെ ഓണറോട് ചോദിച്ചു, ഇതെന്നാൽ ഭയങ്കര തിരക്ക് ഇവിടാന്ന്. അപ്പോൾ മൂപ്പര് എന്നോട് പറഞ്ഞു, എൻ്റെ തൊട്ടപ്പുറത്തൊരു ക്രിക്കറ്റ് മാച്ച് നടക്കുന്നുണ്ട്, അതിൻ്റെ ഒരു തിരക്കാണെന്ന്. അപ്പം ക്രിക്കറ്റ് പിന്നെ പണ്ടേ എനക്കും സഞ്ജു സാംസണല്ലോ, സിരകളിൽ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് നേരം പോയിട്ട് ക്രിക്കറ്റ് കണ്ട്. അങ്ങനെ അവിടുന്ന് വീട്ടിലോട്ട് പോകാൻ കുറച്ച് ലേറ്റായ സമയം 11:20 ആണ്. ഭയങ്കര വിശപ്പൊന്നും ഇല്ലെങ്കിലും കുറച്ച് നന്നായിട്ട് വിശക്കാൻ തുടങ്ങി. ആ വിശപ്പും വെച്ചിട്ട് വീട്ടിലോട്ട് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പോകുന്ന വഴിക്ക് ഇതാ ഇവിടെ കൂടി ഒന്ന് കയറിയേ. ഇവിടെ ഞാൻ കുറച്ച് മുൻപ് ഒരു തവണ വന്നതാണെങ്കിലും ഒന്നും കൂടെ വരാനൊരു കാരണമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു സ്പോട്ടിൽ പോയിട്ട് ഒരു ഇളനീർ ഷെയ്ക്കിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ താഴെ 2-3 കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു, കണ്ണൂരിൽ ഈ സ്പോട്ടിലെ ഇളനീർ ഷെയ്ക്ക് അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഒരു ഇളനീർ ഷെയ്ക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്, പിന്നെ അത് മാത്രമായാലും ശരിയാവില്ലല്ലോ, അതിൻ്റെ കൂടെ എന്തെങ്കിലും കടിക്കാനും ഭരിക്കാനൊക്കെ വേണ്ടേ. അങ്ങനെ കുറച്ച് ഐറ്റംസ് അതിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഈ ഇളനീർ ഷെയ്ക്ക് സ്ട്രോ കൊണ്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയിട്ട് ഇതാ ഇങ്ങനെ വലിച്ചു കുടിച്ചിട്ട് തുടങ്ങിയേ. 2 മിനി ബർഗേഴ്സാണ് ഇപ്പം എൻ്റെ മുന്നിലുള്ളത്. ഇത് ഇവിടുത്തെ സ്പെഷ്യൽ ബാർബിക്യൂ ബർഗറാണ് കേട്ടാ. 99 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. ഇതിൻ്റെ കൂടെ കുറച്ച് ചിപ്സും വരുന്നുണ്ട്, പൊട്ടേറ്റോ ചിപ്സ്. അപ്പോൾ അത് ആ ബർഗറിൻ്റെ അകത്തോട്ട് അങ്ങോട്ട് വെച്ചിട്ട് ഇതാ ഇങ്ങനെ ഇങ്ങോട്ട് എടുത്ത് കണ്ണ് പൂട്ടിയിട്ട് അങ്ങോട്ട് കഴിച്ചേ. ചിക്കൻ പാറ്റിൻ്റെ ഫ്ലേവർ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ മയോണൈസിൻ്റെ ഫ്ലേവറും നന്നായിട്ടുണ്ട്, ബാർബിക്യൂ സോസിൻ്റെ ഫ്ലേവറും കൊള്ളാം. അതിനുശേഷം ഞാൻ കഴിച്ചത് 2 മിനി ബർഗറാണ്. ആ ബന്നു അങ്ങോട്ട് തുറന്ന് അതിൻ്റെ അകത്തും 2 പൊട്ടേറ്റോ ചിപ്സ് അങ്ങോട്ട് വെച്ചിട്ട് ബന്നു വീണ്ടും പൂട്ടിയിട്ട് പതുക്കി ഇങ്ങോട്ട് എടുത്തിട്ട് കണ്ണ് പൂട്ടിയിട്ട് തന്നെയാണ് ഇതും കഴിച്ചത്.
നന്നായിട്ടുണ്ട്. ആദ്യത്തെ ബർഗറിനെക്കാളും എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ഈ ബർഗറായിരുന്നു കേട്ടോ. പക്ഷേ രണ്ട് ബർഗറിനും ചെറിയൊരു കുഴപ്പമുണ്ടായിരുന്നു, വേറൊന്നുമല്ല. സാധാരണ നമ്മൾ ചായയിലൊക്കെ മുക്കി കഴിക്കാൻ വേണ്ടിയിട്ട് ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന ബന്നില്ലേ, ആ ബന്നിൻ്റെ ഒരു ഫ്ലേവർ ആയിരുന്നു കേട്ടോ. ആ ബന്നിനെ അങ്ങോട്ട് മാറ്റി നിർത്തിയാലേ നല്ല ബർഗറായിരുന്നു. അതിനുശേഷം ഞാൻ കഴിച്ചത് ഈ ചിക്ക് പോപ്സാണ്. ഇവിടുത്തെ മയോണൈസ് കണ്ട, ഇതിനൊരു യുണീക്ക് ഫ്ലേവറാണ് കേട്ടോ. കഴിഞ്ഞ തവണ വന്നപ്പോഴും എനിക്കത് തോന്നിയിട്ടുണ്ടായിരുന്നു, അതാണ് ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റും. പിന്നെ ചിക്ക് പോപ്സ് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ക്രിസ്പിയും ക്രഞ്ചിയൊക്കെ ആയിരുന്നു. പിന്നെ ഫ്ലേവർ ഭയങ്കരമാണെന്നൊന്നും പറയുന്നില്ല, ഒരു ആവറേജ് ഐറ്റം. അതിനുശേഷം കഴിച്ചത് 6 പീസ് വരുന്നൊരു ചിക്കൻ വിങ്സ് ആണേ. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ പേര് വെറും ചിക്കൻ വിങ്സ് എന്നല്ല, ഹോട്ട് ചിക്കൻ വിങ്സ് എന്നാ. അപ്പോൾ ആ ഹോട്ട് ചിക്കൻ വിങ്സിൻ്റെ സൈഡിൽ നിന്ന് ചെറിയൊരു കഷ്ണം എടുത്തിട്ട് അത് മയോണൈസിൽ മുക്കിയിട്ടും പിന്നെ ഹോട്ട് ചിക്കൻ വിങ്സ് അങ്ങനെ തന്നെ മയോണൈസിൽ മുക്കിയിട്ടൊക്കെ ഞാനിതിങ്ങനെ കഴിച്ചുകൊണ്ടേയിരുന്നേ. ആ മസാലേൻ്റെ ഫ്ലേവർ ഉണ്ടല്ലോ, അത് നമ്മളെ ചിക്കൻ വിങ്സിൻ്റെ അടിത്തട്ടിലോട്ട് വരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സംഗതി എനിക്ക് നന്നായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടനെ. അതിനുശേഷം ഞാൻ ഇവിടുത്തെ ഒരു റെഗുലർ ബർഗറും കൂടെ അങ്ങോട്ട്. ഇതിൻ്റെ പന്നി വലിയ കുഴപ്പമില്ലായിരുന്നു, പക്ഷേ പാറ്റി ഉണ്ടല്ലോ അത് ഓവറായിട്ട് ഫ്രൈ ആയിപ്പോയി. പിന്നെ എണ്ണയും കുറച്ചധികം കുടിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും ആദ്യം കുടിച്ച ഇളനീർ ഷേക്ക് ഉണ്ടല്ലോ അത് കലക്കിയട്ടാ, പിന്നെ ഒരു ചെറിയ ഷേക്കും കൂടെ കുടിച്ചു, അതിനുശേഷം ഒരു ഇളനീർ പുഡിങ്. അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് വേറെ ഒരു പുഡിങ്ങും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കളയാന്ന് വിചാരിച്ചിട്ട് അതും കൂടി ഇങ്ങോട്ട് വാങ്ങിച്ചു. അത് ചിക്കു പുഡിംഗ് ആയിരുന്നു കേട്ടോ. രണ്ട് പുഡിങ്ങും ഹോം മെയ്ഡ് ആയിരുന്നു. അതിൽ എൻ്റെ ഫേവറേറ്റ് ഒരു സംശയവും വേണ്ട ഈ ചിക്കു പുഡിങ് തന്നെയായിരുന്നേ. ശനിയാഴ്ച രാത്രി 11:20 ഇവിടെ കയറിയിട്ട് ഞായറാഴ്ച രാത്രി 12:12 ഇവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ സ്പോട്ട് വരുന്നത് കണ്ണൂർ പ്രഭാത് ജംഗ്ഷനിലുള്ള സബ്വിച്ചേഴ്സ് ആണ്. എന്നാൽ പിന്നെ ഞാനങ്ങോട്ട്